അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ്ഐ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ഏഴില് വരുന്ന ടു മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ബികോം ബി ബി എസ് സ്റ്റുഡൻസിന് ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എല്ലാ സെമസ്റ്ററിലെയും സബ്ജക്ട്സ് അവൈലബിൾ ആണ് സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ക്ലാസ്സസ് സക്സസ് ചെയ്യുക വരാൻ പോകുന്ന ഫസ്റ്റ് സെമസ്റ്റർ ദെൻ ഫോർ സിക്സ് ഇതിന്റെ ഒക്കെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം എന്നാ പിടിച്ചോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാർട്ടാണ് ഞാൻ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നോക്കിക്കോന്നുള്ളത് എക്സാമിനുണ്ടായിരിക്കും ആദ്യം തന്നെ ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നിർബന്ധമായും നോക്കിയിരിക്കണം എച്ച് ആർ എം എന്താന്നുള്ളത് ചോദിക്കാറുണ്ട് നെക്സ്റ്റ് ഇ എച്ച് ആർ എം എന്താണ് ഇ എച്ച് ആർ എം ദെൻ ചില സമയത്ത് ഇ എച്ച് ആർ എം എന്നുള്ളത് മാത്രമല്ല ചോദിക്കുക അതിൻ്റെ ഡിഫറെന്റ് ടൈപ്സിലെ ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷണൽ ഉണ്ട് ട്രാൻസ് അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഇല്ലേ അതിൽ അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒരെണ്ണം മാത്രം എഴുതുന്നു ഈ എച്ച് ആർ എമ്മിലെ ഏതെങ്കിലും ഒരു ടൈപ്പ് എടുത്ത് ചോദിക്കാറുണ്ട് ഓപ്പറേഷനിലോ മറ്റേതെങ്കിലോ ഏഹ് അപ്പോൾ അതും നോക്കിയിരിക്കണം നിർബന്ധമായും റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ ഇനി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടു വന്നുള്ളൊരു ചോദ്യമാണ് പവർ പ്ലാനിങ്ങിനെ റിലീറ്റ് ചെയ്തിട്ട് എന്താണ് മാൻപവർ പ്ലാനിങ് അല്ലെങ്കിൽ എച്ച് ആർ പി മാൻ പവർ പ്ലാനിങ് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്നുള്ളൊരു ചോദ്യം ചില സമയത്ത് അതിൽ ഷോർട്ട് ടൈം മാൻപവർ പ്ലാനിങ് എന്താണ് ചോദിക്കാറുണ്ട് ലോങ് ടൈം എന്താണ് എടുത്ത് ചോദിക്കാറുണ്ട് ഷോർട്ട് ടൈം മാൻപവർ പ്ലാനിങ് അതുപോലെ തന്നെ ലോങ് ടൈം മാൻ പവർ പ്ലാനിങ് എന്താണ് അങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എടുത്ത് ചോദിക്കാറുണ്ട് നിർബന്ധമായും നോക്കിയിരിക്കണം മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ എച്ച് ആർ പിന്നായിരിക്കും ചോദിക്കുക കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ജോബ് സ്പെസിഫിക്കേഷൻ എന്താണ് റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം രണ്ടെണ്ണം മിനിമം വരും ജോബ് സ്പെസിഫിക്കേഷൻ എന്താണ് നമ്പർ വൺ അതുപോലെ തന്നെ ജോബ് അനാലിസിസ് എന്താണ് ഇതൊക്കെ നോക്കിയിരിക്കേണ്ടതാണ് കേട്ടോ റിപ്പീറ്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ് റിപ്പീറ്റ് ആണ് ജോബ് എൻലാർജ്മെന്റ് എന്താണ് ജോബ് എൻറിച്ച്മെന്റ് എന്താണ് ജോബ് സമ്മറി എന്താണ് ഏ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇതിലേതെങ്കിലും രണ്ടെണ്ണം വരെ നമുക്ക് പ്രതീക്ഷിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത് ജോബ് ഡിസൈൻ എന്താ ഇത്ര ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം രണ്ടോ മൂന്നോ എണ്ണം വരെ ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ ഏതെങ്കിലും കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നെക്സ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നതാണ് സെലക്ഷൻ പ്രൊസീജിയറിലെ ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരും ടെസ്റ്റുകളിലെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ ഉണ്ട് ടൈപ്സ് അതിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരും ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ സജഷൻസ് തരാണെങ്കിൽ ഇപ്പോൾ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്താണ് പ്രൊഫിഷ്യൻസി നിങ്ങളെല്ലാം നോക്കി വെക്കുക ടെസ്റ്റ് എന്താണ് ചൊല്ലിയാം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ് ചൊലിയാം റിപ്പീറ്റായിട്ട് വരുന്ന ഒന്നാണ് ഇന്റസ്റ്റ് ടെസ്റ്റ് എന്താണ് അതുപോലെ തന്നെ ഇമോഷണൽ കോസ് ഐക്യു എന്താണ് അങ്ങനെയും ചോദിക്കാം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും വരാറുണ്ട് അപ്പോൾ ടെസ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം പേഴ്സണൽ ടെസ്റ്റോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരുന്നതാണ് നിർബന്ധമായി നോക്കിയിരിക്കണം നെക്സ്റ്റ് ഇഫക്റ്റ് എന്താണ് റിപ്പീറ്റ് ചോദ്യമാണ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് പല പേപ്പറുകളിലും നമ്മൾ കണ്ടുവരുന്നതാണ് കേട്ടോ ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം പെർഫോമൻസ് എപ്രൈസൽ എന്താണ് നിർബന്ധമായി നോക്കിയിരിക്കണം ദെൻ ഇതിൽ തന്നെ ഫോമൽ എപ്രൈസൽ എന്താണ് എടുത്തു ചോദിച്ചിട്ടുള്ളതാണ് ഫോമൽ അപ്രൈസൽ എന്താണെന്നുള്ളത് പിന്നെ നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും ചിലപ്പോൾ രണ്ടെണ്ണം വരെ എല്ലാ പേപ്പറുകളും വരുന്നതാണ് അപ്പോൾ നിങ്ങൾ നിർബന്ധമായും അതൊക്കെ നോക്കിയിരിക്കണം കേട്ടോ സോ അതിൻ്റെ സജഷൻസും കൂടി തരാണ് പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് പെർഫോമൻസ് മാനേജ്മെൻറ്റ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്താണ് അപ്പോ ഞാൻ പറഞ്ഞു പല മെത്തേഡുകളുണ്ട് മോഡേൺ ഉണ്ട് ട്രഡി അല്ലേ ട്രഡീഷണൽ ഉണ്ട് പെർഫോമൻസ് അപ്രൈസല്ല അതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറുകളിലും വരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ ഒരെണ്ണം തരാണെങ്കിൽ ക്രിട്ടിക്കൽ ഇൻസിഡൻ്റ് ക്രിട്ടിക്കൽ അപ്രൈസൽ മെത്തേഡ് ണം റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ദ നെക്സ്റ്റ് പേഡ് കമ്പാരിസൺ മെത്തേഡ് നോക്കിയിരിക്കണം ചോദിക്കാറുള്ളതാണ് പിന്നെ ഇതിന്റെ കൂടെ പറയാൻ ഉള്ളതാണ് ബെഞ്ച് മാർക്കിംഗ് എന്താണ് ഓ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബെഞ്ച് മാർക്കിംഗ് അത് സെപറേറ്റ് ഒരു ചോദ്യമായിട്ട് ആണ് സെപ്പറേറ്റ് ഇടാം ബിക്കോസ് ായിട്ടുള്ളതാണ് മെറിറ്റ് റേറ്റിംഗ് എന്താണ് നോക്കിയിരിക്കണം അസസ്മെന്റ് സെന്റർ അസസ്മെന്റ് സെന്റർ ത്രീ സിക്സ്റ്റി ഡിഗ്രി അപ്രൈസൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി എം ബി ബിഒ എന്താണ് ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലുള്ളതാണ് നിർബന്ധമായും കവർ ഇനി നെക്സ്റ്റ് ഇന്റേൺഷിപ്പ് എന്താണ് പല പേപ്പറുകളിലും ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്റേൺഷിപ്പ് എന്താന്നുള്ള ചോദ്യം നിർബന്ധമായി നോക്കണം ഇന്റേൺഷിപ്പ് എന്താണ് കേട്ടോ ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു ബെഞ്ച് മാർക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ബെഞ്ച് മാർക്കിംഗ് എന്താണ് നോക്കിയിരിക്കണം ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരുപാട് പേപ്പറുകളിൽ വന്നിട്ടുള്ളതാണ് ഫ്രഞ്ച് ബെനഫിറ്റ്സ് എന്താണെന്നുള്ള ചോദ്യം ബെനഫിറ്റ്സ് എന്താണ് നോക്കിയിരിക്കണം അതുപോലെ തന്നെ മോണിറ്ററി ഇൻസെന്റീവ് ആ ചാപ്റ്ററിൽ തന്നെ ഉള്ളതാണ് മോണിറ്ററി ഇൻസെന്റീവ് എന്താണ് ഇൻസെന്റിവ് മോണിറ്ററി ഇൻസെന്റീവ് റിപ്പീറ്റ് ആണ് ഇനി പല പേപ്പറുകളിലും കണ്ടു വന്നിട്ടുള്ള മറ്റൊരു ചോദ്യാണ് സിമുലേഷൻ എന്താണ് സിമുലേഷൻ എന്താണ് നിർബന്ധമായി നോക്കിയിരിക്കണം ദൻ നെക്സ്റ്റ് കവർ ചെയ്യാനുള്ളതാണ് ട്രെയിനിങ് ട്രെയിനിങ് അതില് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടല്ലോ അതിലേതെങ്കിലും ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട് ഓഫ് ദ ജോബ് ട്രെയിനിങ് ഉണ്ട് നോക്കിയിരിക്കണം ദനതിൽ തന്നെ ഉള്ള മറ്റ് ട്രെയിനിങ്ങുകളും ചോദിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്താണ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ നോക്കിയിരിക്കണം അപ്പൊ ട്രെയിനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് കവർ ചെയ്യാനുള്ള മറ്റൊരു ചോദ്യമാണ് കരിയർ പ്ലാനിങ് എന്താണ് കരിയർ പ്ലാനിങ് അതുപോലെ തന്നെ കരിയർ ഡിവലപ്മെന്റ് എന്താണ് റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കരിയർ പ്ലാനിങ് കരിയർ ഡിവലപ്മെന്റ് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പ്രൊസീജിയർ ഫെയർനെസ് എന്താണ് പ്രൊസീജിയറൽ രണ്ട് പേപ്പറുകളിൽ ചോദിച്ചിട്ടുണ്ട് ഫെയർനെസ് എന്താണ് ഓക്കെ ഇനി ഡിസിപ്ലിൻ ലാസ്റ്റ് ചാപ്റ്റർ എന്താണ് കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്താണ് അതുപോലെ തന്നെ ഡിസിപ്ലിൻ്റെ എയിംസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എയിംസ് ചോദിച്ചിട്ടുണ്ട് നോക്കിയിരിക്കണം ആ ചാപ്റ്ററിൽ തന്നെയുള്ളതാണ് മിസ്കണ്ടക്ട് എന്താണ് മിസ്കണ്ടക്ട് എന്താണ് നോക്കിയിരിക്കണം കേട്ടോ ഇനി റിക്രൂട്ട്മെന്റ് എന്താണ് നേരത്തെ വിട്ടുപോയ ഒരു ചോദ്യമാണ് റിക്രൂട്ട്മെന്റ് എന്താണ് സിലക്ഷൻ എന്താണ് സിലക്ഷൻ എന്താണ് പിന്നെ ഇൻഡക്ഷൻ അതുപോലെ തന്നെ ഓറിയന്റേഷൻ എന്താണ് ക്ഷനും ഓറിയന്റേഷനും ഒക്കെ ആയിട്ട് വരുന്നതാണ് then multiple man ഒരു പേപ്പറിൽ വന്നിട്ടുള്ളതാണ് മൾട്ടിപ്പിൾ മാനേജ്മെന്റ് എന്താണ് അങ്ങനത്തെ ഒരു ചോദ്യം then role playing role playing എന്താണ് പിന്നെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് ഇതൊക്കെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഉള്ളതാണ് പിന്നെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഗ്രീവൻസ് എംപ്ലോയി ലാസ്റ്റ് ചാപ്റ്റർ എംപ്ലോയി ഗ്രീവൻസസ് ഗ്രീവൻസസ് എന്താണ് നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ പല പേപ്പറുകളിലും ഉള്ളതാണ് എംപ്ലോയി ഗ്രീവൻസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഇത്ര ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടുവന്നിട്ടുള്ളത് സോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു പത്ത് പതിനഞ്ച് ചോദ്യങ്ങൾ ആദ്യത്തെ ഇതിൽ വരുന്നത് കവർ ചെയ്യാൻ സാധിക്കും ഇത് വിട്ടിട്ടൊന്നും അങ്ങനെ കണ്ടു വരാറില്ല സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഞാൻ പറഞ്ഞു എച്ച് ആർ എം എന്താണ് അതിന്റെ ഡെഫിനേഷൻ നോക്കിയിരിക്കണം ഇ എച്ച് ആർ എം കൺസെപ്റ്റ് നോക്കിയിരിക്കണം മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ എച്ച് ആർ പി കുട്ടികൾക്ക് അങ്ങനെ അങ്ങനെയൊരു ഇതുണ്ട് വേണമെങ്കിൽ അതുകൊടി വെക്കാൻ ഞാൻ മാൻപവർ പ്ലാനിങ്ങിനെ എന്താ പറയാ മാൻ പവർ പ്ലാനിങ് എന്നും പറയും അതുപോലെ തന്നെ എന്തും പറയും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നും പറയും എച്ച് ആർ പിന്നും പറയും കേട്ടോ തെറ്റി ധരിക്കരുത് ദെൻ ജോബ് സ്പെസിഫിക്കേഷൻ ജോബ് അനാലിസിസ് ജോബ് ഡിസ്ക്രിപ്ഷൻ ലാർജ്മെന്റ് എൻറിച്ച്മെന്റ് സമ്മറി ജോബ് ഡിസൈൻ ഒക്കെ നോക്കാം ടെസ്റ്റില് ഏതെങ്കിലും ഒരണം പ്രൊഫഷ്യൻസി ആപ്റ്റിറ്റ്യൂഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് യുക്യു ഐക്യു നോക്കാം ഹാലോ ഇഫക്റ്റ് എന്താണ് പെർഫോമൻസ് അപ്രൈസിൽ ഫോമൽ അപ്രൈസില് എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണ് ദെൻ പെർഫോമൻസ് അപ്രൈസെല്ലാം മെത്തേഡ്സിൽ പരമാവധി എല്ലാതും കവർ ചെയ്യാൻ നോക്കുക അതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ് ഇപ്പോൾ ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് അപ്രൈസിൽ മെത്തേഡ് പേർ കമ്പാരിസൺ മെത്തേഡ് മെറിറ്റ് റേറ്റിംഗ് അസസ്മെന്റ് സെൻ്റർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ദെൻ എം ബി ഒ എന്താണ് ദെൻ ഇൻറ്റേൺഷിപ്പ് എന്താണ് ബെഞ്ച് മാർക്കിംഗ് ഫ്രിഞ്ച് ബെനഫിറ്റ്സ് എന്താണ് മോണിറ്ററി ഇൻസെൻറ്റീവ് സിമുലേഷൻ ദൻ ട്രെയിനിംഗ് ലോൺ ദ ജോബ് ഓഫ് ദ ജോബ് വെസ്റ്റിബിൾ ട്രെയിനിങ് ചോദിക്കാറുള്ള കരിയർ പ്ലാനിങ് കരിയർ ഡെവലപ്മെന്റ് പ്രൊസീജിയറൽ ഫെയർനെസ് ഡിസിപ്ലിൻ എന്താണ് കോഡ് ഓഫ് ഡിസിപ്ലിൻ അതിൻ്റെ എയിംസ് ഡിസിപ്ലിന്റെ മിസ് കണ്ടക്ട് ദക്രൂട്ട്മെന്റ് എന്താണ് സിലക്ഷൻ എന്താണ് ഇൻഡക്ഷൻ ഓറിയന്റേഷൻ മൾട്ടിപ്പിൾ മാനേജ്മെന്റ് റോൾ പ്ലെയിങ് കേസ് സ്റ്റഡി സ് ഞാൻ പറഞ്ഞു പല പേപ്പറുകളിലും കണ്ടു എംപ്ലോയി ഗ്രീവൻസിനെ റിലേറ്റ് രീതിയിലുള്ള ചോദ്യം അപ്പോൾ ഇത്ര ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് പാർട്ട് എയിൽ തരാനുള്ളത് ആദ്യത്തെ ഒരു എട്ട് ചോദ്യങ്ങൾ ഇതാണ് നെക്സ്റ്റ് വരുന്ന ചോദ്യങ്ങൾ ഇതാണ് ആൻഡ് ഫൈനലി ഇത് സോ നല്ല രീതിയിൽ കവർ ചെയ്യാ ഇതൊക്കെ എന്താണ് എന്താണെന്നുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അധികം സമയം വേണ്ട പാർട്ട് എ പഠിച്ച് അവസാനിപ്പിക്കാൻ ഇപ്പം പഠിച്ച് ഇരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഈസി ആയിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കും കേട്ടോ സോ ഇനി നെക്സ്റ്റ് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് കിരൺ സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക്